അദരബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന് ലഭിക്കുകയാണെങ്കിൽ അവൻ വലിയ സൗഭാഗ്യവാനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ ആ നാല് കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പറഞ്ഞു തരുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും പല കാര്യങ്ങൾ നോക്കിയിട്ടാണ്, പലരുടെ സമ്പത്ത് നോക്കിയിട്ട്, പലരുടെയും ആരോഗ്യവും സൗന്ദര്യവും അല്ലെങ്കിൽ അവന്റെ കൂടെ നടക്കുന്ന അധികാരവും ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് പറയും, ഓം വലിയ ഭാഗ്യവാന, ഓം വലിയ ഭാഗ്യവാനാണെന്ന് പറയാറുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഭാഗ്യവാനാരാ? ഈ പറഞ്ഞു തരുന്ന നാല് കാര്യങ്ങൾ ലഭിച്ചവനാണ് ഭൂമിയിലെ ഭാഗ്യവാൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാതെ കാരുണ്യയുടെ ലോട്ടറി അടിക്കുന്നവൻ അല്ലേ, ഓണബമ്പർ അടിക്കുക, വിഷുബമ്പർ അടിക്കുക, ഇതൊക്കെ പറയും നമ്മൾ ഭാഗ്യവാൻ ഭാഗ്യവാനെന്ന്. സത്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഭൂമിയിലെ ഭാഗ്യം പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നാല് കാര്യങ്ങൾ ലഭിച്ചവന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിലെ ഒന്നാമത്തെ കാര്യം, അൽമർഉ സ്വാലി അൽമർഅത്തു സ്വാലിഹ ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാല് കാര്യങ്ങൾ ലഭിച്ചവന് ഭൂമിയിലെ ഭാഗ്യവാനാണ്, അവൻ വല്ലാത്ത സൗഭാഗ്യമുള്ളവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞു തന്ന കാര്യം, സ്വാലിഹത്തായ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, ഭർത്താവിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണിനെ ഏതു മനുഷ്യനാണോ ലഭിച്ചത് അവൻ ഭാഗ്യവാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, സ്വാലിഹത്തായ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ലഭിച്ചവൻ ഭാഗ്യവാൻ തന്നെയാണ്. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ ഭാര്യയോടും നമ്മുടെ കൂട്ടുകാരോടും നമ്മൾ പറയാറുണ്ട് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കുറിച്ച്. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ഗ്ലാമർ കൂടിയവളോ പണമുള്ളവളോ ഇതൊന്നുമല്ല. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ഗ്ലാമറിലൊന്നും പരിശുദ്ധമായ ദീൻ വലിയ സ്ഥാനമൊന്നും നൽകുന്നില്ല. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണ് ഭർത്താവിന്റെ ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, പട്ടിണിയാകട്ടെ, എന്തുമാകട്ടെ, തന്റെ ഭർത്താവിന്റെ കൂടെ താങ്ങും തണലുമായി എല്ലാ കാര്യങ്ങൾക്കും അൽഹംദുലില്ലാ കൂട്ടു നിൽക്കുന്ന പടച്ച റബ്ബിനെ പേടിയുള്ള ഒരു പെണ്ണിന് ലഭിച്ചവൻ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവാന. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നമ്മളിൽ പലരും പരാജയപ്പെട്ടു പോയത് അവിടെയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടുകാരുടെ മുന്നിൽ വലിയ അറിയപ്പെടുന്ന വലിയ മഹാനെ പോലെ വലിയ ആൾക്കാരെ പോലെയൊക്കെ നടക്കും, പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ യാതൊരു നിലയും വിലയും ഒന്നും ഉണ്ടാകില്ല. ഭാര്യയുടെ മുന്നിൽ യാതൊരു സ്ഥാനമില്ല. പടച്ചവനെ കുത്തുവാക്കും പരിഹാസവും നന്ദികെട്ട വാക്കുകളും ഇതല്ലാതെ മറ്റൊന്നും കേൾക്കാതെ എത്രയോ പേര് ജീവിതത്തിൽ കിടന്ന് നരകിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മസ്കനുൽ വാസിഅ, സൗകര്യമുള്ള ഒരു മനോഹരമായ വീട്, ഒരു മനുഷ്യന് സ്വന്തമായിട്ടൊരു വീട്. അത് എന്തുമാകട്ടെ, കയറിക്കിടക്കാൻ ഒരു വീട് ലഭിക്കുന്നവൻ ഭൂമിയിലെ ഭാഗ്യവാൻ തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ്, ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണ് കിട്ടുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിലെ മോഹമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക. അത് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ വീട് പണിയുന്ന സമയത്ത് കണ്ണും കാതും ഇല്ലാത്ത രീതിയിൽ ഓരോരുത്തർ പതിയുന്നത്. കണ്ണും കാതും അതിൻ്റെ വീട് പണിയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പഠിക്കണം. അള്ളാഹു നമുക്ക് മനോഹരമായ, വാസിയായ, താമസിക്കാൻ സൗകര്യമുള്ള ഒരു ഭവനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട് ഇപ്പോൾ സലീം ഉസ്താദിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയാറില്ല, കാരണം പറഞ്ഞൊരു പരിവായതുണ്ട്. സലീം ഉസ്താദ് റബീ ലവലിനാ കുറ്റിയടിച്ച്, ഇപ്പൊ റബീ ലവല് കഴിഞ്ഞ് റബീ കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം റജബത്തി, ഈ കണക്കിന് പോവാണ്. സത്യത്തിൽ പണിതാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ വാർപ്പ് കഴിഞ്ഞാൻ. അപ്പൊ ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഖൈറതിനകത്ത് ഉണ്ടാകാം. നമ്മളൊക്കെ എത്ര ധൃതി കാണിച്ചാലും ഭവനം അതൊരു വലിയ വിഷയം തന്നെയാ. ഒരു വീട് പണിത് കഴിഞ്ഞിട്ട് വേണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ പോയിട്ട് ഇടിക്കുക, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, അങ്ങനെയല്ല കാര്യങ്ങൾ. നമുക്കിന്ന് വീടിനെ കുറിച്ച് പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.
മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നു ഭാര്യ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന സ്വാലിഹത്തായ ഒരു ഭാര്യ. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മസ്കനുൽ വാസിഅ, താമസിക്കാൻ കഴിയുന്ന ഒരു ഭവനം. മൂന്ന്, വൽ ജാറു സ്വാലിഹു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരു നല്ല അയൽവാസിയ ലഭിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകം പറയുന്ന ഒരു നല്ല അയൽവാസി ഏത് മനുഷ്യന് ലഭിച്ചിട്ടുണ്ടോ അവന് ഭാഗ്യവാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മൂന്നാമത്തെ കാര്യം, ഒരു നല്ല അയൽവാസിയെ കിട്ടുക. അള്ളാഹു നമുക്ക് ഈ മന്ദിരം മാറാകട്ടെ. അവിടെയാണ് നമ്മളിൽ പലരും പരാജയപ്പെട്ടു പോയത്. അവിടെയാണ് മനോഹരമായ വീടുണ്ട്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ട്, പക്ഷെ മൂന്നാമത്തെ കാര്യം എന്താ? ഒരു നല്ല അയൽവാസി. അവിടെയാണ് നമ്മളിൽ പലരും പരാജയപ്പെട്ടു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയൽവാസി നല്ലതല്ലെങ്കിൽ ജീവിതം തന്നെ വളരെ പ്രയാസമാണ്. കൂടെ കിടക്കുന്നവരും നല്ലതല്ല, ഇടിവെട്ടിയവന്റെ പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടിവെട്ടി എന്ന് പറയണ പോലെ. അയൽവാസി നല്ലതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അയൽവാസികൾ ഒന്ന് പരസ്പരം മിണ്ടാതെ നടക്കുന്ന എത്ര പേരുണ്ട്! നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പടച്ചോനെ എന്തൊക്കെ ക്രൂരതകൾ കാണിക്കുന്നവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നാലാമത് പറഞ്ഞു, സഞ്ചരിക്കാൻ ഒരു വാഹനം. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വൽ മർകബു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സഞ്ചരിക്കാറുള്ള ഒരു വാഹനം. ഈ നാല് കാര്യം ലഭിച്ചവന് ഭൂമിയിലെ സൗഭാഗ്യവാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് ഈ ഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാനേ പറ്റൂ, ഇത് നാലും കിട്ടിയ ആരെങ്കിലും ഉണ്ടോപ്പ? ഇത് നാലും, ഇതിലെ ഏതെങ്കിലും ഒന്ന്, ചിലപ്പോ നല്ല ഭാര്യയുണ്ടാകും, നല്ല വീടുണ്ടാകും, സഞ്ചരിക്കാൻ വാഹനമുണ്ടാകും, പക്ഷെ അയൽവാസി എവിടെയാ പോക? അയൽവാസി എന്ന് പറഞ്ഞാൽ എനിക്ക് പടച്ചോനെ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, പെട്ടുപോയവരുണ്ട്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വിറ്റുപുറക്കി രക്ഷപ്പെട്ടാ മതി, എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാ മതി. കാരണം അയൽവാസി മോശമായാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ മഹാനിന്റെ ചരിത്രം പറയുന്ന ഒരു മനുഷ്യൻ തന്റെ ഒരു വീട് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ചോദിക്കുന്നത് 4000 ദിർഹമാണ് ചോദിക്കുന്നത് തന്റെ വീടിന്. ഒരു ചെറിയ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു, 4000 ദിർഹമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വീടിന്റെ വിലയായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ആരോ ചോദിച്ചു, അത്രേ എന്തേ, അത്രയൊന്നും വിലയില്ലല്ലോ, 2000 ദിർഹമൊക്കെ അല്ലേ വീടിന് വിലയുള്ളൂ, നിങ്ങൾ എന്തേ ലോകത്തില്ലാത്ത വില ചോദിക്കുന്നേ, നിങ്ങൾ എന്താണ് 4000 ദിർഹം ഈ വീടിന് വില ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, 2000 ദിർഹം എന്റെ അയൽവാസിയുടെ വിലയാ, കാരണം അദ്ദേഹം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാ. ആ മനുഷ്യന് അയൽവാസിയായി കിട്ടണമെങ്കിൽ അതിനും ഒരു ഭാഗ്യം വേണം, അതിന് 2000 ദിർഹം കൂടുതൽ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് നമുക്ക് 2000 ഒന്നും വേണ്ട, കിട്ടുന്നത് കിട്ടിയാ മതി, അൽഹംദുലില്ലാ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി, അയൽവാസികളുടെ നടുവിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാ മതി. ഇത് പറയുമ്പോ നമ്മൾ അയൽവാസിയെ കുറിച്ച് ചിന്തിക്കുന്നു. കാരണം പടച്ചവനെ, നമ്മളിപ്പോ ഇത് പറയുമ്പോ ഈ സദസ്സിൽ ഇരിക്കുന്നവർ, എന്റെ വയത് കേൾക്കുന്നവർ ചിന്തിക്കുന്നു, ഉസ്താദ് പറഞ്ഞത് എത്ര സത്യം, എന്റെ അയൽവാസി ആമിന, എന്റെ അയൽവാസി ആയിഷ എന്ന, നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മള് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മുടെ അയൽവാസി എങ്ങനെ ആയി? അതിന്റെ കാരണം പടച്ചവനെ, ചപ്പ് വാരിയിട്ട് അപ്പുറത്തിടും, വേസ്റ്റ് വാരി അപ്പുറത്തിടും, മരത്തിൽ നിന്ന് ഇല വീണാ പോലും അടിയും ബഹളവും. എന്നാലിച്ചയ്ക്ക് 6ാം നൂറ്റാണ്ടിൽ ഒരൊട്ടക മന്യവന്റെ പറമ്പിൽ കയറി പുല്ല് തിന്നതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. ഇന്ന് അള്ളാഹു പടച്ചവന് മുറ്റത്ത് കിടക്കണ വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, വാരി ഒറ്റിടൽ അപ്പുറത്തോട്ടിടുക, അവൻ വാരി ഇപ്പുറത്തോട്ടിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും, പഞ്ചായത്തിലും പോലീസും കേസുമായിട്ട് കിടന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞതെന്നത്, അയൽവാസികളുടെ വിഷയത്തിൽ നിങ്ങൾ വല്ലാതെ പടച്ചവനെ നിങ്ങൾ പേടിക്കണേ, അയൽവാസിയുടെ കാര്യം നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ, ഒരു മനുഷ്യന് വിജയിയാണോ പരാജയപ്പെട്ടവനാണോ, ഒരുപാട് പേരെ ഈ
പായിപ്പാട് പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കുമല്ലോ. അവൻ വിജയിച്ചവനാണോ? സ്വർഗത്തിന്റെ അവകാശിയാണോ? നരകത്തിന്റെ അവകാശിയാണോ? എന്റെ പ്രിയപ്പെട്ടവരെ അറിയാൻ കഴിയണമെങ്കിലോ ആ മരിച്ചുപോയ മനുഷ്യന്റെ വീടിന്റെ പരിസരത്തുള്ള അയൽവാസികളോട് ചോദിച്ചാ മതി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ വീടിന്റെ പരിസരത്തുള്ള അവന്റെ വീടിന്റെ ചാരത്തുള്ള നാല് വീട്ടുകാരവനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിന്റെ വീടിന്റെ പരിസരത്തുള്ള നാല് വീട്ടുകാർ പറഞ്ഞാ മതി. 40 പേരെന്നല്ല, 400 പേരെന്നല്ല, നിന്റെ വീടിന്റെ നാലു ഭാഗത്തും ഇരിക്കുന്ന നാല് വീട്ടുകാര് അല്ലാഹുവേ അവനൊരു നല്ല മനുഷ്യനായിരുന്നു, ഒരുപാട് ഉപകാരം ചെയ്യുന്നവനായിരുന്നു, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവനായിരുന്നു. ആ മനുഷ്യൻ മരണപ്പെട്ടു പോയല്ലോ, പോയതിൽ എനിക്ക് വേദനയുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്, എന്റെ മനസ്സിൽ വിഷമമുണ്ട്. ഒരു നല്ല മനുഷ്യൻ മരിച്ചു പോയല്ല ഒരു നല്ല അയൽവാസി മരിച്ചു പോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീടിന്റെ പരിസരത്തുള്ള നാല് വീട്ടുകാർ നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അവിടെ നിന്ന് പറഞ്ഞാ നീ രക്ഷപ്പെട്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നാല് വീട്ടുകാരല്ല 40 വീട്ടുകാരും നമ്മളെ കുറിച്ച് നല്ലത് പറയാറില്ല. കാരണം നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്, അവരോടുള്ള പെരുമാറ്റവും അങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറയുകയാ, സ്വാലിഹത്തായ ഒരു പെണ്ണ് താമസിക്കാനുള്ള ഒരു വീട്, പടച്ചവനെ നല്ല ഒരു അയൽവാസി, സഞ്ചരിക്കാൻ ഒരു നല്ല വാഹനം, ഇതേത് മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അവന് സൗഭാഗ്യവാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് നാലും കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കെ. ആ ഷൗക്കണ്ണന്റെ അയൽവാസി ആരാപ്പ? ആ അയൽവാസി നമ്മൾ ചിന്തിക്ക്, നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ച് നോക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് ഷൗക്കണ്ണൻ കൈവക്കി അല്ലേ. ഷൗക്കണ്ണനപ്പം ഷൗക്കണ്ണന്റെ വാഹനം എങ്ങനെയെങ്കിലും വിറ്റാൽ മതി എന്നാ ഇപ്പൊ ഇരിക്കണേ. കാർ വിൽക്കാൻ വെച്ചിരിക്കുകയല്ലേ, ഇനി നല്ലൊരു വാഹനം നോക്കി എടുക്കട്ടാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യയെക്കുറിച്ച്, സ്വാലിഹത്തായ പെണ്ണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു താമസിക്കാനുള്ള ഒരു വീട്. സ്വന്തമായിട്ട് വീടുള്ളവരാ നമ്മളെല്ലാവരും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അമീൻ പറ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീടുണ്ട്. വീട് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല. ഒരാള് വീട് വെക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന് വലിയ പ്രാധാന്യം പരിശുദ്ധമായത് നമ്മൾ നൽകുന്നുണ്ട്. ഓരോ മനുഷ്യനും വീടിന് വലിയ മഹത്വവും വലിയ സ്ഥാനവും നമ്മൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പാദ്യത്തിന്റെ ഏകദേശം ഒരു മനുഷ്യന് സമ്പാദിക്കുന്നതിന്റെ 3/4 വീടിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്. ഒരാള് സമ്പാദിക്കുന്ന തന്റെ സമ്പാദ്യത്തിന്റെ 3/4 ഇല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും വീട് വെക്കുന്നതിന് വേണ്ടിയാ ഞാനും നിങ്ങളും മാറ്റിവെച്ചിരിക്കുന്നത്, ചെലവഴിച്ചിരിക്കുന്നത്. ചിലരൊക്കെ വീട് കെട്ടാൻ തുടങ്ങിയാൽ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല, ഇത് ആർക്കു വേണ്ടിയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് വലിയ കൊട്ടാരങ്ങൾ പണിയുന്നു, എന്തിനാണെന്ന് പോലും അവനറിയില്ല. ആവശ്യമില്ലാത്ത രീതിയിൽ ആകെ ഭാര്യയോ 2 മക്കളോ 3 മക്കളോ ഉണ്ട്. പടച്ചവനെ എന്നാലും 5ഉം 6ഉം ബെഡ്റൂമുകൾ, 2 നിലകളൊക്കെ കെട്ടിപ്പൊക്കുകയാ. എന്നാൽ അതിന്റെ മുകളിൽ കയറി തൂക്കാൻ പോലും നിന്റെ ഭാര്യക്ക് സമയമില്ല. കണ്ട ആളെ വിളിച്ചിട്ടാ തൂപ്പിക്കുന്നത് പോലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വലിയ വലിയ മനോഹരമായ കൊട്ടാരങ്ങൾ പണിയുന്നവർ, അല്ലെങ്കിൽ പണിയാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ബനാ ഫൗക മാ യകുഫീ ുഫീഹി കുല്ലുഫ തഹ്മിലു യൗമൽ ഖിയാമ.
താമസിക്കാൻ ആവശ്യമുള്ള വീടിനേക്കാൾ വലുത് പണിയുന്നവർ പടച്ചവനെ തന്നിക്കും തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും തന്റെ വീട്ടിൽ വരുന്നവർക്ക് താമസിക്കാൻ ഒരു ചെറിയ വീട് വേണം. അതിനേക്കാളും അനാമത്തായി ഇസ്റാഫായി പടച്ചവനെ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരുണ്ടല്ലോ. അവരോട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, അവര് നാളെ പടച്ചറബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഈ വീട് ചുമന്നുകൊണ്ട് നാളെ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരുണ്ടല്ലോ, മനോഹരമായ വലിയ വീട് വെക്കുന്നു. വെക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വീട് വെക്കുന്നു പടച്ചവനെയെങ്കിൽ അടുത്ത ഉള്ള അയൽവാസിയായ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാറുള്ള പൈസയാണ് നിന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള മതിലിനും ഗേറ്റിനും വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളാണ് അതിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ആ പൈസ മതി നിന്റെ കുടുംബത്തിലെ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ. ചിലരുടെയൊക്കെ വീടിന്റെ മതില് കണ്ടാൽ തന്നെ നമ്മൾ കണ്ണു തള്ളിപ്പോകും. ലക്ഷങ്ങൾ അതിന് വേണ്ടി ചെലവഴിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. തനിക്ക് ആവശ്യമുള്ളതിൽ ഉപരിയായി ആവശ്യമില്ലാത്ത രീതിയിൽ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവർ നാളെ പരലോകത്ത് അത് ചുമന്നുകൊണ്ടുവരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീട് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരോട്, വീട് വെക്കാൻ മോഹത്തോട് പൈസ ഉണ്ടാക്കി നടക്കുന്നവരോട്, വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആലാഹു ഇദാ അറാദല്ലാഹു ബി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ അറാദല്ലാഹു ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു ഷിർറ് കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ വല്ലാത്ത ആഗ്രഹം കൊടുക്കുകയാ. റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആലാഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ പടച്ചവനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് കള്ളു കുടിച്ച നശിച്ചവരെ അറിയാ, പെണ്ണ് പിടിച്ച നശിയറിയാ, വ്യഭിചരിച്ച നശിച്ചവരെ അറിയാ, പലിശ കച്ചവടം നടത്തിയിട്ട് സർവ്വതും നഷ്ടപ്പെട്ടു പോയവനറിയാ, പെട്ടെന്ന് ചതാ ജോലി ചെയ്യാതെ കഷ്ടപ്പെടാതെ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയിലൂടെ നടന്നിട്ട് സർവ്വതും നഷ്ടപ്പെട്ടവരെ അറിയാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ മണ്ണിലും കല്ലിലും അല്ലാഹു അവന് മോഹം കൊടുക്കുകയാ. പച്ച മലയാളത്തിൽ പറഞ്ഞാ വീട് വെക്കാനുള്ള മോഹം കൊടുക്കും, വീട് വെക്കാനുള്ള ആഗ്രഹം കൊടുക്കും. അങ്ങനെ അവസാനം അവൻ നശിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്തെങ്കിലും ഒരു ഷിർറ് കൊടുക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ എന്താഗ്രഹം കൊടുക്കും? കല്ലിലും മണ്ണിലും ആഗ്രഹം കൊടുക്കും, കല്ലിലും മണ്ണിലും ആഗ്രഹം കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ വീട് വെക്കാനുള്ള ആഗ്രഹം കൊടുക്കും, അങ്ങനെ വീട് പണിയും. ഒരിക്കലും തീരാത്ത വീട്, ഒരിക്കലും തീരാത്ത വീട്. നമുക്ക് പരിചയമുള്ള എത്രയോ വീടുകൾ അറിയാം, കൊല്ലങ്ങളായിട്ടുണ്ടാകും ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക, ഇതുവരെ തീർന്നിട്ടില്ല. തൻ്റെ കയ്യിൽ തൻ്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും തീർന്നു, പിന്നെ കടം വാങ്ങാൻ തുടങ്ങും. അതും കിട്ടാതെ വന്നപ്പോൾ പിന്നെ ലോൺ എടുത്തു. ഇപ്പൊ വീട് പണി തീരണമെങ്കിൽ അടച്ച ലോണൊക്കെ എടുത്ത ലോണൊക്കെ തീരണമെങ്കിൽ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന വീട് വിറ്റാലും ലോണ് തീരുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. ഒരാളെ നശിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവന് വീട് വെക്കാനുള്ള മോഹം കൊടുക്കും, അങ്ങനെ വെച്ച് വെച്ച് നശിച്ചു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറത്ത് കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ പരിചയമുള്ള അങ്ങനെ കാണും, ചിലരൊക്കെ വീട് വെച്ചിട്ട് എത്തിങ്ങാനിലായി പോയവരുണ്ട്. എന്തിനാണ് ഇങ്ങനെ പണിയുന്നത് എന്ന് നമുക്കൊരു അത്ഭുതം തോന്നും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടെന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ നമ്മൾ വീട് പണിയുന്നത്? ബഹുമാനനായ നമ്മുടെ മുസമ്മിൽ ഉസ്താദ് എന്ന് ഓതിയ ആ ഖുർആൻ ഫന്നത്തെ ഖിറാഅത്തിൽ ഓതിയ ആയത്ത് തന്നെ എന്താ വീടെന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകനാ. എന്തിനാണ് വീട് പണിയുന്നത്? ഞാനും നിങ്ങളും വീട് പണിയുമല്ലോ. എന്തിനാണ് വീട് പണിയുന്നത്? അല്ലാഹുവേ വീടെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകനാ, വീടെന്ന് പറഞ്ഞാൽ സമാധാനം തരുന്ന ഒരിടമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു വീടെന്ന് പറഞ്ഞാൽ
അത് സമാധാനം തരുന്ന ഒരിടമാണ് നമ്മുടെ വീട്. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ, അല്ലാഹ് സമാധാനം നൽകുമാറാകട്ടെ. ഈ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, നിന്റെ വീട് നിനക്ക് സമാധാനം തരുന്നുണ്ടോ ഇല്ലേ? കേറിയാൽ എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി. വീടിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി, ഓടി രക്ഷപ്പെടാൻ സമാധാനമില്ല. കോടികൾ ചെലവഴിച്ച് കൊട്ടാരം പണിതിട്ട് അതിനകത്ത് നിനക്ക് സമാധാനമില്ലെങ്കിൽ, ഖുർആൻ പറഞ്ഞത് വീട് സമാധാനം തരുമെന്ന, പക്ഷെ നിനക്കത് ലഭിക്കുന്നില്ലെങ്കിൽ അതാ നീ മനസ്സിലാക്കേണ്ടത് എന്തേ അതിന്റെ പോരായ്മ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ 40-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ വഹീമായി വരുന്ന മുഖറബുൽ അംലാഖു മലക് ജിബ്രീൽ അലൈഹി സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ വാചകവുമായി ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖല് ഇൻസാന മിൻ അലഖ് اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم الله بنت പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഏഴാകാശം കടന്നു മുത്തി നബിയുടെ ചാരത്തേക്ക് വഹീമായി കടന്നു വന്നു. പ്രവാചകനെ പടന്ന് പേടിക്കുകയാണ്. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തി നബി ഇറങ്ങി ഓടിയത് തന്റെ വീട്ടിലേക്കാ. കാരണം സമാധാനം വേണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പേടിച്ച് വിറച്ചു കൊണ്ട് ഇറങ്ങി ഓടുകയാണ്. മുത്തി നബി പോയത് കുടുംബക്കാരുടെ വീട്ടിലേക്കല്ല, അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കല്ല, അല്ലാഹുവിന്റെ പ്രവാചകം പോയത് തന്റെ വീട്ടിലേക്കാണ്. കാരണം സമാധാനം വേണമെങ്കിൽ വീട്ടിൽ പോകണമല്ലോ, സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിലേക്ക് പോകണം. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വീട്ടിലേക്കാണ് കടന്നു പോയത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചരിത്രം നോക്കൂ. സ്ത്രീകൾക്ക് മാതൃകയാകുന്ന പെണ്ണിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് 21-ാം നൂറ്റാണ്ടിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞു തരുന്നുണ്ട്. രണ്ട് പെണ്ണുങ്ങളുടെ ചരിത്രം പറയുന്നു. നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാര്യയോടും നിങ്ങളുടെ ഭാര്യയോടും നിങ്ങളുടെ പെൺമക്കളോടും നിങ്ങളുടെ സഹോദരിമാരോടും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. അല്ലാഹു പറയുന്ന രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ റോൾ മോഡലാക്കൂ. നിങ്ങൾ കണ്ടു പഠിക്കേണ്ടത് സീരിയലിന്റെ നടിമാരെയല്ല, സിനിമാ നടിമാരെയല്ല, ഏതെങ്കിലും പെണ്ണുങ്ങളെയല്ല, വനിതയിൽ വരുന്ന പെണ്ണിനെയല്ല. അല്ലാഹു പറയുന്നു, ഞാൻ പറഞ്ഞു തരാ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ച്. ആ പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കൂ, ആ പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കൂ. എന്നിട്ട് അല്ലാഹു തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാൻ പാടില്ല, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാൻ പാടില്ല. വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകരുത്. ആ രണ്ട് പെണ്ണുങ്ങൾ ആരെന്നറിയുമോ? ഏത് പ്രവാചകന്റെ ഭാര്യയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈ രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകല്ലേ. ആരുടെ ഭാര്യമാരാണെന്നറിയുമോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയാ, ശൈഖുൽ അംബിയാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബിയുടെ ഭാര്യ രണ്ട്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം. ഈ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യയെ പോലെ നിങ്ങളാകല്ലേ, നിങ്ങളാകല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ ആകരുത്. ഏതാ രണ്ട് പെണ്ണുങ്ങൾ? സാധാരണ പെണ്ണുങ്ങളല്ല, സാധാരണ പെണ്ണുങ്ങളല്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ. ഒന്ന് ആലോചിക്കേ,
അതാ ഒന്നാമത് റസൂലുള്ള പറഞ്ഞത്, സ്വാലിഹത്തായ പെണ്ണ് കിട്ടിയവൻ ഭാഗ്യവാന, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാന്റെ ഖുർആൻ പറഞ്ഞു രണ്ട് പെണ്ണുങ്ങള് പോലെ നിങ്ങളാകരുത്, രണ്ടും പ്രവാചകന്മാര്, സാധാരണ ആൾക്കാരൊന്നുമല്ല, സാധാരണ ആൾക്കാരൊന്നുമല്ല, രണ്ടു പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ ഇന്നത്തെ പെണ്ണുങ്ങളാകാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് മാതൃകയായ രണ്ട് പെണ്ണുങ്ങൾ ആരാണ്? രണ്ട് മാതൃകയായ പെണ്ണുങ്ങൾ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വളറബല്ലാഹു മസല ലില്ലദീന ആമനു ഇംറഅത ഫിർഔന ഇദ് ഖാലത് റബ്ബി ബിനി ലീ عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തെ ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞു തന്ന പെണ്ണുങ്ങൾ ആരെന്നറിയുമോ? ഒന്ന് മഹ്ദി ആസിയ, ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. രണ്ട് മഹ്ദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. ഈ രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്കാനാ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവര് രണ്ടുപേരും പ്രവാചകന്റെ ഭാര്യമാരാണോ? പറ, പ്രവാചകന്റെ ഭാര്യമാരാണോ? അല്ല. ആസിയ ബീബി ആരുടെ ഭാര്യ? ഫിർഔനിന്റെ ഭാര്യ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഫിർഔനിന്റെ ഭാര്യ. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ. ഇവരെ കണ്ടുപഠിക്കാനാ പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനകത്ത് മതി, ഇതിനകത്തുണ്ട് രണ്ട് കാര്യങ്ങൾ. രണ്ടു പേരുടെ ഭർത്താക്കന്മാര് പ്രവാചകന്മാരായി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവരുടെ ഭാര്യമാരെ കണ്ടു പഠിക്കരുത്. എന്നാൽ ഫിർഔനെക്കാളും വൃത്തികെട്ട, അവന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണമെന്ന, ആ ഫിർഔനിന്റെ ഭാര്യയായ ആസിയയെ നീ കണ്ടുപഠിക്കണം. അവിടെയാണ് നമുക്ക്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചില വീടുകളിൽ ഞാൻ അങ്ങോട്ട് കടക്കണില്ല, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചില വീടുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. നമുക്ക് താടിയും തഴമ്പൊക്കെ ഉണ്ടാകാം, നമ്മളൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഈ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരുടെ ഒക്കെ ഒരു മോഡലല്ലേ നമ്മുടെ വീട്ടിലെ ആമിനാകളും? നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഭാര്യമാർ, നമ്മൾ നല്ലവരാ, പക്ഷെ ഭാര്യമാര് മോശക്കാർ. അതാ മനസ്സിലാക്കേണ്ടത്, ഭാര്യ മോശമായാൽ മക്കളും മോശമാകും. അതാ മനസ്സിലാക്കേണ്ടത്, ഭാര്യ മോശമായി കഴിഞ്ഞാൽ വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിദിന റബ്ബി. ഖുർആൻ പറഞ്ഞത് വെറുതെയല്ല, നല്ല ഒരു ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് പിറക്കാറുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അവിടെ നിന്ന് മോശമായപ്പോൾ മകനും മോശക്കാരനായി. തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന സമയം, യാ ബുനയ്യ, എ പൊന്നു മോനെ, കേറട മോനെ, പാപ്പയാ വിളിക്കണത്, അള്ളാന്റെ അദാബ് വരുന്നട, കേറട മോനെ, കപ്പലിൽ കേറട, പോവാപ്പ, ഞാനാ കാണുന്ന മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും, നിങ്ങൾ പൊക്കോളാൻ. ഉറഞ്ഞു പോയി തന്റെ പൊന്നാര മകൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങി ചത്തുപോയപ്പോ മനസ്സു വല്ലാതെ വേദനിച്ചു. നൂഹ് നബി അള്ളാഹനോട് പറഞ്ഞു, പടച്ചവനെ, നീയല്ലേ എന്റെ മക്കളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞത്? എന്റെ കുടുംബത്തെ അവസാനം അള്ളാഹു കൊടുത്ത മറുപടി, വലൈസ മിൻ അഹ്ലി, അങ്ങയുടെ മകനല്ല, അങ്ങയുടെ കുടുംബക്കാരനല്ല, വിട്ടേക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഇന്ന് നമുക്കൊക്കെ സിയാറത്തിന് പോകുമ്പോ കാണാം കല്ലായി പോയി ലൂത്ത് നബിയുടെ ഭാര്യ. കേരള പറഞ്ഞനുസരിക്കൂലല്ലോ. അള്ളാഹു അവിടെ നിന്ന് ലൂത്ത് നബിയോട് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ. പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, നീ തിരിഞ്ഞു നോക്കരുത്. ഇല്ല, തിരിഞ്ഞു നോക്കി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർ രണ്ടുപേരുടെയും പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നമ്മുടെ പെൺമക്കളും ഭാര്യമാരും ആകരുത്. എന്നാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔൻ, ആ ഫിർഔനിന്റെ ഭാര്യയാണ് മഹ്ദി ആസിയ ബിബി റളിയല്ലാഹു തആല അൻഹ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചവൾ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ അല്ലാഹുവേ ജീവിച്ചവളാണ് മഹ്ദിയായ ആസിയ ബിബി റളിയല്ലാഹു തആല അൻഹ. പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ മുത്തി നബി അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന ആസിയ ബിബി റളിയല്ലാഹു തആല അൻഹ. ആസിയ ബിബിയും അല്ലാഹുവിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? ആസിയ ബിബി റളിയല്ലാഹു തആല അൻഹ പടച്ച റബ്ബിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? ബൈതം ഫിൽ ജന്നാ,
മുസ്ലിമായതിന്റെ പേരില് അനുയായികൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരികയാണ്. കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് സന്തോഷത്തോടെ കടിച്ചിരുന്ന മുസ്ലിമാകാറുള്ള കാരണം ഒരു വേലക്കാരിയ. ചരിത്രം എടുത്തു നോക്ക്, ആസിയാ ബീബി റളിയല്ലാഹു തആലാൻഹ മുസ്ലിമാകാറുള്ള കാരണം ആ ഫിറഔനിന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയ, ഒരു വേലക്കാരിയായ പെണ്ണിന്റെ ഈമാനാ. ആ ഈമാൻ കണ്ടപ്പോഴാണ് ആസിയ ചിന്തിക്കാൻ തുടങ്ങിയത്. ആ പെണ്ണിന്റെ ഈമാൻ കണ്ടപ്പോ തന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് തന്റെ പൊന്നാര മക്കളെ ജീവനോടെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. തന്റെ വീട്ടിലെ വേലക്കാരിയായ പെണ്ണിന് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് ഒന്നേ രണ്ടേ മൂന്നേ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ വരെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോഴും ചിരിച്ചു കൊണ്ടിരുന്ന പെണ്ണിനെ കണ്ടപ്പോ ആസിയാ ബീബി റളിയല്ലാഹു തആലാൻഹയ്ക്ക് അത്ഭുതം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം എങ്ങനെ പറയുകയാ, ആസിയാ ബീബി റളിയല്ലാഹു തആലാൻഹയെ അവസാനം ഫിറഔനും തന്റെ അനുയായികളും അവിടത്തെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് ആസിയാ ബീബി റളിയല്ലാഹു തആലാൻഹ അവിടെ നിന്ന് വധിക്കുമ്പോ ആസിയാ ബീബി അല്ലാഹുവിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആസിയാ ബീബി അല്ലാഹുവിനോട് ചോദിച്ചത്, അല്ലാഹുവേ ബൈതം ഫിൽ ജന്നാ, സ്വർഗത്തിൽ എനിക്കൊരു വീട് തരണേ. അല്ലാ, ഇവിടെയും സമാധാനം കിട്ടിയില്ല, ഈ ദുനിയാവിലെ ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ല. കാരണം എന്നെ വിവാഹം കടിച്ചവൻ ഏറ്റവും വലിയ ഇബ്ലീസാ, ഏറ്റവും വലിയ നശിച്ചവനാ. അതുകൊണ്ട് റബ്ബേ എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരണേ തമ്പുരാറ്, ആ സമാധാനമുള്ള ഭവനം എനിക്ക് തരണേ അല്ലാ എന്ന് മഹദി ആസിയാ ആസിയാ ബീബി റളിയല്ലാഹു തആലാൻഹ അവിടെ നിന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടെന്ന് പറഞ്ഞാൽ സമാധാനം തരുന്ന വീടമാണ്. അതിനൊരു ഉദാഹരണം പറയട്ടെ. ഊട്ടിയിൽ പോകുന്നവരുണ്ട്, കൊടൈക്കനാലിൽ പോകുന്നവരുണ്ട്, മൈസൂർ പോകുന്നവരുണ്ട്, മൂന്നാർ പോകുന്നവരുണ്ട്, ബാംഗ്ലൂർ പോകുന്നവരുണ്ട്, ഗോവയിൽ കറങ്ങാ പോകുന്നവരുണ്ട്. പല സ്ഥലങ്ങളിലും ഞാൻ നിങ്ങളൊക്കെ യാത്ര പോകാറുണ്ട്. ഭാര്യയെ കൊണ്ടുപോകാറില്ല, ഒറ്റയ്ക്കാ യാത്ര, കൂട്ടുകാരുടെ കൂടെയാ യാത്ര. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയുമായിട്ട് കറങ്ങാൻ പോണ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ അടുത്തെങ്ങാണോ ഒന്ന് പോയവരൊന്ന് കൈപൊക്കിക്കേ. തന്റെ ഭാര്യയുമായിട്ടൊന്ന് കറങ്ങാൻ പോവാൻ അൻസാരി അണ്ണനൊക്കെ കേൾക്കണം കേട്ടോ. അൻസാരി അണ്ണൻ ഷാജി കേൾക്കണം. എല്ലാവരും പഠിച്ചവനെ കറങ്ങാൻ പോകാറുണ്ട്, ഭാര്യയെ കൊണ്ടു പോകാറുണ്ടോ? അത് നിനക്ക് പോകാൻ പറ്റുന്ന സ്ഥലമല്ല ആമിന, ഞാൻ മലക്കായതുകൊണ്ട് എനിക്ക് പോകാം. ഭാര്യയെ കൊണ്ടുപോകത്തില്ല എങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മഹാനായ നബി മുഹമ്മദ് തങ്ങള് ഒറ്റയ്ക്കായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകം പോകുമ്പോ ഭാര്യമാരെ കൊണ്ടുപോകുമായിരുന്നു. ചരിത്രങ്ങൾ എടുത്തു നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്ത് പോലും നമ്മൾ അതിന് പോകുമ്പോഴും കൊണ്ടുപോകത്തില്ല. ഉംറയ്ക്ക് പോകുമ്പോഴും ഞാനും നിങ്ങളും പെണ്ണും പിള്ളയും മക്കളെ ഒന്നും കൊണ്ടുപോകത്തില്ല, നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് വരും. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകുന്നു, ഒരുങ്ങിക്കോ. എല്ലാവരെയും കൊണ്ടുപോയി. ആയിഷാ ബീബി റളിയല്ലാഹു തആലാൻഹ ചില സമയങ്ങളിൽ പ്രവാചകനോട് പറയുമായിരുന്നു, നബി എന്നെ കൊണ്ടുപോകണം. പ്രവാചകൻ പല കാര്യങ്ങളും കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനത് വ്യക്തമായി പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ നമ്മുടെ ചോദിക്കും, തെളിവുണ്ടല്ലോ ചോദിക്കും. പ്രവാചകൻ അവിടെ നിന്ന് കൊണ്ടുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഭാര്യമാരെ പുറത്തൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് കൊണ്ടുപോകണം കേട്ടോപ്പാ. എന്നും പച്ചക്കറിക്കടയും പൂഴ്ച കടയായിട്ടിരുന്നാൽ പോരുന്നു അല്ല, പള്ളിക്കട്ടലേന്ന് പറഞ്ഞുകൊണ്ട് രാവും പകലും നടന്നിരുന്നു, വല്ലപ്പോഴും ആ പാവങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോകണം. ഷാ അല്ലാ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത്ര ധൈര്യത്തിൽ പറഞ്ഞത് എൻ്റെ പെണ്ണുമ്പിള്ള വയത് കേൾക്കണില്ല, അതുകൊണ്ടാണ് എൻ്റെ പെണ്ണുമ്പിള്ള വയത് കേൾക്കാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞേ. കാരണം എന്ന് പറഞ്ഞാൽ മൂന്നാഴ്ചയായി, വെള്ളിയാഴ്ച രാത്രി അങ്ങോട്ട് പോകും, ശനിയാഴ്ച രാവിലെ പോകും, ഇന്ന് പിന്നെ അങ്ങോട്ട് പോകണില്ല. നേരെ 11:30 ട്രെയിനിൽ കയറിയിട്ട് മലപ്പുറത്ത്, ഇനി അടുത്ത വ്യാഴാഴ്ച വീട്ടിലോട്ട് പോകണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, പിന്നെ ഓള് പിന്നെ വഴുതിന് പറഞ്ഞു പറയാത്തതുകൊണ്ട് കുഴപ്പമില്ല, വീട്ടിൽ തന്നെ നിൽക്കലാ നല്ലത്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എവിടെയൊക്കെ പോയാലും യാത്ര എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും യാത്ര ചെയ്യാൻ വലിയ ആഗ്രഹം. കറങ്ങാൻ പോകാനൊക്കെ ഇല്ലേപ്പാ,
എങ്കിൽ യാത്ര എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അസ്സഫറു കിതഅതും മിൻ അദാബി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാത്ര എന്ന് പറയുന്നത് ഒരു അദാബിന്റെ ഒരു ഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്ര സത്യം. നമ്മൾ വിചാരിക്കുന്നത് യാത്ര എന്ന് പറഞ്ഞ സുഖമാണെന്ന, അതൊരു ശിക്ഷയാ, അത് അദാബിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ശരിയല്ലേ? യാത്ര എന്ന് പറഞ്ഞ ഉറക്കമുണ്ടോ മനുഷ്യന്മാരെ? നമുക്ക് ഉറക്കമുണ്ടോ? സമയത്ത് ഭക്ഷണമുണ്ടോ? നല്ലതുപോലെ ഒരു റെസ്റ്റ് ഉണ്ടോ ശരീരത്തിനൊക്കെ? ഒരു യാത്ര കഴിഞ്ഞ വയ്യ പടച്ചവനെ, എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാ മതി. എവിടെ കറങ്ങാൻ പോകുന്നവന്റെ ഈ അവസാനം എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് വീട്ടിലെത്തിയാൽ മതി. കാരണം എന്തേ? വീട്ടിലെത്തിയ സമാധാനമുണ്ട്, വീട്ടിലെത്തിയ സമാധാനമുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്ക്, യാത്ര എന്ന് പറയുന്നത് സുഖകരമല്ല, അത് അദാബിന്റെ ഒരു ഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കാൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, പക്ഷേ വന്നിട്ട് പിന്നെ ശരിയാ, ഒന്ന് കറങ്ങാൻ എവിടൊക്കെ വണ്ടിക്കകത്ത് അടുക്കിയിട്ടിരിക്കുന്ന പോലെ വാരി അങ്ങോട്ട് ഇട്ടിട്ട് വളഞ്ഞ് തിരിഞ്ഞ് അവസാനം വീട്ടിൽ വന്നിട്ട് പയ്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ തന്നെ പോണേ. പോയിട്ട് ആമിന ഇവിടെ ചൂടുവെള്ളം ഇവിടെ കുളിക്കട്ടെ ആമിന, കൊണ്ട് പെണ്ണുമ്പിള്ള പറയാം, അനുഭവിക്കുക, എന്നെ വിളിക്കാതെ പോയതല്ലേ. കൊണ്ടുവന്ന അവസാനം തലവേദന, ആ വേദന, ഈ വേദന, അദാബ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എവിടെ പോകുന്നവനാണെങ്കിലും അവന്റെ മനസ്സിൽ ഹജ്ജിന് പോയാൽ പോലും ഉംറയ്ക്ക് പോയാൽ പോലും പടച്ചവനെ വീടെത്തിയാൽ മതിയായിരുന്നു, ഇങ്ങനെ സമാധാനം കിട്ടാൻ. അപ്പൊ വീടെന്ന് പറയുന്നത് സമാധാനം തരുന്ന ഒരു ഇടമാണെന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത്. പക്ഷെ എങ്കിലും നമ്മുടെ വീടിൻ്റെ അകത്ത് ഇത് വല്ല ഉണ്ടോ? നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, കിടന്നാൽ ഉറക്കം വരുന്നില്ല, ഒരുപാട് പ്രയാസമാണ്, വീടിൻ്റെ അകത്ത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, ഉസ്താദേ ദുആ ചെയ്യണേ, ഒരു സമാധാനവും ഇല്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. അതിൻ്റെ കാരണം എന്തെന്നറിയുമോ? വീടിനോട് ചില മര്യാദകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബാത്റൂമിൽ കയറുന്നതിന് തന്നെ എത്ര നിയമങ്ങളുണ്ട്. ബാത്റൂമിൽ ഇബിലീസിന്റെ വീട്ടിൽ കയറുന്നതിന് തന്നെ ഒരുപാട് നിയമങ്ങളാണ്. അപ്പൊ പിന്നെ നിന്റെ വീട്ടിൽ കയറണമെങ്കിൽ എത്ര നിയമങ്ങൾ ഉണ്ടാകും? വീടിന്റെ അകത്ത് കയറുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ വീട്ടിൽ പാലിക്കാതെ വരുമ്പോഴാണ് നിന്റെ വീടിന്റെ അകത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പക്ഷെ അതൊന്ന് പഠിച്ചൂടെ, അതാണ് പ്രയോജനം. അല്ലാതെ വയലൊക്കെ നമുക്ക് നാളെ കേൾക്കാം. വയല് നാളെ വെള്ളിയാഴ്ച ദിവസം പ്രയോജനമുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. എന്തിനാ കടന്ന് ഇങ്ങനെ ബോക്സിലായിട്ട് പൊളിച്ചു വാരി ബഹളം വെക്കണേ? എന്തിനാ? വരുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കാരണം വീട് അത് നല്ലതുപോലെ ചിന്തിച്ചും ആലോചിച്ചും നല്ലതുപോലെ പത്ത് വട്ടം ആലോചിക്കണം. വീട് വെക്കാൻ ഇറങ്ങുന്നവരൊക്കെ നല്ലതുപോലെ ആലോചിക്കണം. നിങ്ങൾ പോയിട്ട് നോക്ക്, വീടിൻ്റെ അകത്ത് ഒറ്റ കാര്യം പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് വെക്കാൻ തീരുമാനിക്കുന്നവരൊക്കെ പള്ളിയിൽ വന്ന് ഉസ്താദിനെ കാണണം, എഞ്ചിനീയറല്ല കാണേണ്ടത്. ആദ്യം പള്ളിയിൽ വന്ന് ഉസ്താദന്മാരെ കണ്ട് നല്ലതുപോലെ ആലോചിച്ച് എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. കിബിലയുടെ നേരെ നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റുമോ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ മൂത്രമൊഴിക്കാൻ പറ്റുമോ? കിബിലയുടെ എതിരെ ഇരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാ നിന്റെ വീട്ടിലെ ക്ലോസറ്റ് ഇരിക്കുന്നത് എങ്ങോട്ടാ? പോയി നോക്ക്. നിന്റെ വീടിനകത്തിരിക്കുന്ന ബാത്റൂം എങ്ങോട്ടായിരിക്കണേ? രണ്ടു ദിവസം മുമ്പ് ഞാനൊരു സ്ഥലത്ത് വഴുതിന് പോയി, പടച്ചുനെ നിസ്കരിക്കാൻ നേരെ കയറി ബാത്റൂമിൽ കയറി മൂത്രമൊക്കെ ഒഴിച്ചു. ഞാൻ പറഞ്ഞു ഒതുക്കി ഇറങ്ങി നിസ്കരിക്കാൻ മുസല്ല കൊണ്ടിങ്ങോട്ട് തന്നു. ഞാൻ മുസല്ല ഇട്ട് നോക്കിയപ്പോൾ നേരെ കാണാം ക്ലോസറ്റ് എൻ്റെ മുന്നിൽ. ആ കിബിലയുടെ നേരെ എത്ര വലിയ എടാ! അള്ളാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കിബിലയുടെ നേരെ തുപ്പല്ലേ, തുപ്പിയാൽ ആ തുപ്പലും ചുമന്ന് നാളെ പരലോകത്ത് വരേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാ നിന്റെ വീട്ടിൽ തുപ്പുന്നവന്റെ ഗതി ഇതാണെങ്കിൽ ഈ മൂത്രമൊഴിക്കുന്നവന്റെ അവസ്ഥ ആലോചിക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ സമാധാനമില്ല, അതിന് നമ്മളെയല്ല കുറ്റം പറയേണ്ടത്. നിന്റെ എളുപ്പത്തിനും നിന്റെ സൗകര്യത്തിനും നിന്റെ വീടിന്റെ ഉസ്താദ്മാര് വന്നിട്ട് പറയും ഇങ്ങനെ പാടില്ല, പറ്റത്തില്ല, കാരണം ഇത് മാറ്റിയ എന്റെ വീടിന്റെ മോഡല് പോകും, എന്റെ വീടിന്റെ മോഡല് പോകും. അതാ, അപ്പൊ മോഡലാ നിനക്ക് വേണ്ടത്, സമാധാനമല്ല, നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതമല്ല.
അതുകൊണ്ട് വീട് വെക്കുന്നവരോട് ഞാൻ പറയുന്നു, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ 100 വട്ടം നല്ലതുപോലെ ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടണമെങ്കിൽ ആ വീടിനോട് ചില മര്യാദകൾ നമ്മൾ പാലിക്കണം. ആ വീടിൻ്റെ അകത്ത് കയറുമ്പോൾ, ആ വീടിൻ്റെ അകത്ത് താമസിക്കുമ്പോൾ നാം പാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ച്, ചില അദബുകളെ കുറിച്ച് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ മര്യാദ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ വലജ റജുലു ബൈതുഹു ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു വീട്ടിൽ പാലിക്കേണ്ട ഒന്നാമത്തെ മര്യാദ എന്തെന്നറിയുമോ? റസൂലുള്ള പറയുകയാ, നീ നിന്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് കടക്കണേ. ബിസ്മി പറയൽ മര്യാദയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ നിന്റെ വീടിന്റെ അകത്ത് കയറുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് കയറണം, ബിസ്മി പറഞ്ഞുകൊണ്ട് കയറണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേരാണ് ബിസ്മി പറയുന്നത്? അത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്തിനാണ് ബിസ്മി പറയാൻ പറയുന്നതെന്നറിയുമോ? മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അന്ന സമിഅ റസൂലുള്ളാഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ ദഖല അർജുലു ബൈതുഹു ഫദകറല്ലാഹ് ഇൻദ ദുഖൂലിഹി വ ഇൻദ തുആമിഹി ഖാല ശൈത്താന ലാ മൈതലകും വ അലാ അസാ വ ഇദാ ദഖല ഫലം യദുക്കുറു ഇൻദല്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ വീടിന്റെ കഞ്ഞാല് പടച്ചവനെ ബിസ്മി പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്ത് കയറിയാ, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി, ഇന്ന് ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും 10:30 ആകുമ്പോ ദുആ ചെയ്തിട്ട് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നതില്ലുണ്ടോ? നീ നിന്റെ വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നീ ബിസ്മി പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ വീടിന്റെ അകത്തിരിക്കുന്ന ഇബ്ലീസ് പറയുകയാ, മക്കളെ ഇന്നിവിടെ ഉറങ്ങാൻ പറ്റൂല, ഇന്നിവിടെ കിടന്നുറങ്ങാൻ പറ്റൂല, ഇന്ന് നമുക്കിവിടെ ഉറക്കമില്ല. റസൂലുള്ളാ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ബിസ്മി പറയാതെ ഭക്ഷണം കടിച്ചാ ഇബ്ലീസ് പറയും, മക്കളെ ഇന്നിവിടെ ഭക്ഷണമുണ്ട്, പക്ഷേ താമസ സൗകര്യമില്ല. ഒരാള് വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്ത് കയറിയാൽ ഇബ്ലീസ് മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി വേറെ വീട് നോക്കണം, ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാനുള്ള സ്ഥലമില്ല, ഇവിടെ ഇന്നത്തെ ഇന്നിവിടെ കാവലുണ്ട്, പോയി ഇന്നത്തെ കാര്യം പോയി, ഇന്ന് മലക്കുകളുടെ കാവലുണ്ട്, അപ്പൊ നോക്കും, വെയിറ്റ് ചെയ്യും, കാനമല്ല ഉണ്ടോ നോക്കാം. ഇബ്ലീസ് മക്കളോട് പറയാ, എന്തായാലും ഇന്നത്തെ ഉറക്കം പോയി, താമസം പോയി, വെയിറ്റ് ചെയ്, വല്ലതും തിന്നാനെങ്കിലും കിട്ടുമോ? അപ്പോഴാ പ്രശ്നങ്ങളൊക്കെ വയത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയേക്ക് കയറി, അൽഹംദുലില്ലാ ഭാര്യ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇബ്ലീസ് പറയും ഇന്ന് കാനയും പോയി വിട്ടോളെ, ഇന്ന് ഭക്ഷണവും ഇല്ല, ഇന്ന് താമസ സൗകര്യവുമില്ല. വീട്ടിൽ നിന്ന് ഇബ്ലീസ് ഇറങ്ങി ഓടും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ തന്നെ ഏകദേശം സമാധാനമായി. ഇബ്ലീസ് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ തന്നെ നിന്റെ ആമിനാടെ ശരീരത്ത് കൂടുന്ന ശീതം പോയില്ലേ? ബെഡ്റൂമിൽ പോയാ പിന്നെ പ്രശ്നമുണ്ടോ? മക്കളുടെ മുന്നിൽ പോയാ പ്രശ്നമുണ്ടോ? ഇബ്ലീസ് വീട്ടിൽ നിന്ന് പോകും. എന്തു പറഞ്ഞാൽ ബിസ്മി പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്ത് കയറിയാൽ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ അപ്പൊ ഇൻഷാല്ലാ ചെയ്തൂടെ? വേണമെങ്കിൽ ചെയ്, ഒന്ന് വെറൈറ്റി അല്ലേ, ഒരു വ്യത്യസ്തതയല്ലേ, ഇന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞുകൊണ്ട് കയറി നോക്ക്, നഷ്ടമൊന്നുമില്ലല്ലോ. ഇന്ന് വയത് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് കയറി നോക്ക്, സാരമാണല്ലോ, ഒന്ന് പറഞ്ഞു നോക്ക്. അതിലൂടെ ഒരു രാത്രിയെങ്കിലും നല്ലതുപോലെ ഉറങ്ങാൻ പറ്റിയാലോ? ഒരു രാത്രിയെങ്കിലും ആ വീട് കെട്ടിക്കെട്ട് ഒരു രാത്രിയെങ്കിലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള പരിയതാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നത്, വീടിന്റെ അകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കടന്നു പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കടക്കണേ. കാരണം നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇബിലീസ് വീടിന് പുറത്താ, ഇബിലീസും മക്കളും പുറത്താ, ഭക്ഷണം കഴിച്ചാൽ അവരവിടെ നിന്നും പുറത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകം പറയുകയാണ്, അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ, വീടിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ബിസ്മി പറയണേ. ഇനി വീട്ടിൽ നിന്ന് കുടുംബസമേതം പുറത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയാ, നാളെ രാവിലെ ജോലിക്ക് വേണ്ടി കടയിലേക്ക് പോകുമ്പോ മഹാനായ അനസ് റളിയല്ലാഹു തആലാ പറയുകയാണ്, മൻ കാല ഇദാ ഖറജ മിൻ ബൈതി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറയുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് തന്റെ വീടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽ എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞാൽ അന്നേരം അയാളോട് പറയപ്പെടും. ആ സമയത്ത് ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ നിന്ന് പറയപ്പെടും. എന്തു പറയപ്പെടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ തടയപ്പെട്ടിരിക്കുന്നു. ഇബിലീസിനോടാ പറയുന്നത്, നീ തടയപ്പെട്ടിരിക്കുന്നു. ഈ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഈ മനുഷ്യന്റെ കാര്യത്തിൽ നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനുള്ള സംരക്ഷണം അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അല്ല ഏറ്റെടുത്തു കഴിഞ്ഞു. രാവിലെ കച്ചവടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇത് പറഞ്ഞിട്ട് പോകുന്ന നിന്റെ ഉത്തരവാദിത്തം അല്ല ഏറ്റെടുത്തു, മലക്കുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ സൈന്യത്തിന്റെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ചു. അല്ലാഹുവിന്റെ സൈന്യമാണ് മലക്കുകൾ. അല്ലാഹു ഈ മന്ത്രിമാറാകട്ടെ. അല്ലാഹു പട്ടാളക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അല്ലാന്റെ സൈന്യമാണ് മലക്കുകൾ. ആ മലക്കുകളെ ഏൽപ്പിച്ചു. പിശാചു പറയുകയാ, ഇനി അവന്റെ പുറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. പിശാജ് തന്റെ മക്കളോട് പറയാ, ഇനി അവന്റെ പുറകെ രാവും പകലും നടന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി അവന്റെ കൂടെ പോയിട്ട് കാര്യമില്ലെന്ന് ഇബിലീസു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തീർച്ചയായും അയാൾക്ക് സന്മാർഗം കിട്ടിക്കഴിഞ്ഞു. ആ മനുഷ്യന് സന്മാർഗം കിട്ടി. പിഴപ്പിക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല. അവനെ ഇനി എങ്ങനെയെങ്കിലും എന്തെങ്കിലും പാപം ചെയ്യിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാലും നടക്കൂല. ഇന്നത്തെ കാര്യം പോയി അടുത്ത ആളെ നോക്കിക്കോ. ഇബിലീസ് കൈയൊഴിയും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.